ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു കുടക്കീടൽ എന്ന ചിത്രത്തിലെ അത് മനോഹരമായ ഒരു ഗാനമാണിത് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടി അനശ്വരമാക്കിയ ഗാനം മലയാള സിനിമയിലെ എക്കാലത്തെയും ഭാവഗാനങ്ങളുടെ മികച്ച ശില്പിയാണ് ജോൺസൺ മാഷ് മലയാള സിനിമയുടെ ദേവസംഗീതമായ ജി ദേവരാജൻ മാസ്റ്ററിന്റെ ശിഷ്യനാണ് അദ്ദേഹം ദേവരാജൻ മാസ്റ്ററിനു ശേഷം മലയാള സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ സംഗീതമൊതുക്കിയ വ്യക്തിയാണ് ജോൺസൺ മാഷ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് തൃശൂരിലെ നെല്ലിക്കുന്നിൽ ജനിച്ച അദ്ദേഹം പള്ളിയിലെ കോയർ ഗ്രൂപ്പിലെ ഗായകനായിരുന്നു ചെറുപ്പത്തിനെ തന്നെ ഗിത്താറിലും ഹാർമോണിയത്തിലും അദ്ദേഹം പ്രാവീണ്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജോൺസണും സുഹൃത്തുക്കളും ആരംഭിച്ച വോയിസ് ഓഫ് തൃശൂർ എന്ന ഗ്രൂപ്പിലെ ഗാനമേളയ്ക്ക് പാടാനെത്തിയ ജയചന്ദ്രൻ വഴിയാണ് ദേവരാജൻ മാസ്റ്ററിലേക്ക് ജോൺസൺ എത്തുന്നത് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാതിരുന്ന ജോൺസൺ മാഷ് ദേവരാജൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് സംഗീത പഠനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദേവരാജൻ മാസ്റ്ററുടെ പ്രധാന സഹായിയായി സിനിമാ സംഗീത ലോകത്തേക്ക് തുടക്കം കുറിച്ച ജോൺസൺ മാഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭരതന്റെ ആരവം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടാണ് തുടക്കം കുറിക്കുന്നത് മലയാള സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിന് പുതിയ മാനം നൽകിയ സംഗീത സംവിധായകനാണ് ജോൺസൺ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആർ കെ ദാമോദരന്റെ രചനയിലാണ് ആദ്യ ഗാനം ഒരുക്കുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഒരു മിന്നാമനുങ്ങിന്റെ നുറങ്ങുവട്ടം വടക്കു നോക്കേന്ദ്രം ഞാൻ ഗന്ധർവൻ കിരീടം ചമയം തുടങ്ങിയ ചിത്രങ്ങളെ അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളാക്കി മാറ്റിയതിൽ ജോൺസൺ മാസ്റ്ററുടെ പങ്ക് വിസ്മരിക്കാനാവില്ല പത്മരാജന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ തുടങ്ങി ഏതാണ്ട് പതിനേഴോളം ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന വരവേൽപ്പിലൂടെയായിരുന്നു കൈതപ്പുരം ജോൺസൺ കൂട്ടുകെട്ടിന് തുടക്കം കുറിക്കുന്നത് ഒട്ടുമിക്ക ഗാന രചയിതാക്കൾക്കുമൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കൈതപ്പുറം ജോൺസൺ കൂട്ടുകെട്ടിലാണ് ഏറെ ഗാനങ്ങൾ പിറവിയെടുത്തതും ഹിറ്റായതും ആ വർഷം തന്നെ ഇവരുടെ കൂട്ടുകെട്ടിൽ പാട്ടുകൾ പിറന്ന ചിത്രങ്ങളാണ് അർത്ഥം കിരീടം മഴവിൽ കാവടി തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുപ്പത്തൊന്ന് ചിത്രങ്ങൾക്ക് സംഗീതം നിർവഹിക്കുന്നത് വഴി ജോൺസൺ മാഷ്യ ഒരു റെക്കോർഡ് തുറക്കുകയായിരുന്നു അതിൽ ഇരുപത്തൊന്ന് ചിത്രങ്ങളിലും പാട്ടുകൾ ഒരുക്കിയത് കൈതപ്പുറമാണെന്ന പ്രത്യേകതയും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൈതപ്പുറവുമായി കൂടിച്ചേർന്നൊരുക്കിയ ചെങ്കോൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് മധുരം ജീവാമൃത ബിന്ദു കിരീടത്തിന്റെ രണ്ടാം ഭാഗമായ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കൈതപ്പുരം ജോൺസൺ കൂട്ടുകെട്ടിൽ ഹിറ്റാവുകയായിരുന്നു മുന്നൂറിലധികം മലയാള ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയിട്ടുള്ള ജോൺസൺ മാഷിനെ തേടി നിരവധി പുരസ്കാരങ്ങളാണ് എത്തിയിട്ടുള്ളത് പശ്ചാത്തല സംഗീതം ഒരുക്കിയതിന് രണ്ട് പ്രാവശ്യം ദേശീയ പുരസ്കാരം നേടിയ ഏക മലയാളിയാണ് അദ്ദേഹം കൂടാതെ കേരള സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം മൂന്ന് തവണയും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം രണ്ട് പ്രാവശ്യവും ജോൺസൺ മാസ്റ്ററിനെ തേടി എത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്